വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ അതിജീവിച്ചാണ് മാവൂരിൽ വിജയം നേടിയതെന്ന് വളപ്പിൽ റസാക്ക് പറഞ്ഞു. വ്യക്തിപരമായി തനിക്കെതിരെ അധിക്ഷേപങ്ങളുണ്ടായി. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്നും ഇടതുമുന്നണിയെ മറികടന്ന് വർഗീയപരമായി ചിന്തിക്കുന്നവർ രണ്ടാം സ്ഥാനത്തെത്തിയതിൽ സങ്കടമുണ്ടെന്നും വളപ്പിൽ റസാക്ക് CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. സന്തോഷം, വളരെ വെല്ലുവിളിയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ സാമുദായിക ധ്രുവീകരണത്തിനും ഇടതുപക്ഷവും SDP അടക്കമുള്ള ആളുകൾ കൂട്ടുകൂടിക്കൊണ്ട് UDFനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്നുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചനയെ അതിജീവിച്ചിട്ടാണ് പാറമല വോട്ടർമാർ UDFനും എനിക്കും ഈ വലിയ വിജയം സമ്മാനിച്ചത്. എല്ലാവരോടും നന്ദിയുണ്ട്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ എത്താൻ കഴിയാത്തതിൽ സങ്കടമുണ്ട്, പിന്നെ നിരാശയുണ്ട്. പക്ഷേ ഇവിടെ കഴിഞ്ഞ തവണത്തെക്കാളേറെ കടുത്തതായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ്. വ്യക്തിപരമായിട്ട് ഒരു പള്ളിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പോലും എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അത് വോട്ടർമാർക്കിടയിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള രീതിയിൽ മെസ്സേജുകൾ അയക്കുകയും ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കടുത്ത വർഗീയത അയച്ചുവിട്ടു. അതിൽ സങ്കടം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ UDF ജയിച്ചപ്പോഴും അഭിമാനമുണ്ടായിരുന്നു, രണ്ടാം സ്ഥാനത്ത് ഇടതുപക്ഷം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പോയി, വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളും രണ്ടാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിജയത്തിന് ഞങ്ങൾക്ക് ആഹ്ലാദക്കാളേറെ ഞങ്ങൾ പിന്നെ ദുഃഖത്തിലായിരുന്നു.